ഹലോ ഗായ്സ്, വെൽക്കം ടു ലങ്കാവി. വെൽക്കം ടു ലങ്കാവി. ഞങ്ങളിപ്പോ ലങ്കാവിലാണ് ഗായ്സ്. ഉമ്മ ലങ്കാവിന്ന് ഉമ്മ തന്നിരുന്ന ഋഷിക്കുട്ടൻ. ഈ ലങ്കാവി എന്ന് പറഞ്ഞ സ്ഥലത്ത് 5 വർഷം മുമ്പ് ഞാനും ശ്വേതയും കൂടെ ഞങ്ങള് ഹണിമൂൺ ആദ്യമായിട്ട് വന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് 5 വർഷത്തിന് ശേഷം 2.5 വയസ്സുള്ള ഞങ്ങളുടെ ഈ കുരിപ്പിനെ കൊണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും കുനിപ്പിനെ കൊണ്ട് ഞങ്ങൾ രണ്ടാമത് വീണ്ടും ഹണിമൂൺ റീക്രിയേറ്റ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ കണ്ടില്ല, ഇതാണ് ഞങ്ങളുടെ ഹണിമൂൺ റീക്രിയേഷൻ. കണ്ടില്ല, നോക്കൂ. ലങ്ക വിപണിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹണിമൂൺ. ഞങ്ങൾ ഇന്ന് ഫുൾ ക്രിസ്മസ് വൈബ്സ് ആണ് ഗൈസ്. പക്ഷേ മറ്റേ സാന്റാക്ലോസിന്റെ തൊപ്പി മിസ്സിംഗ് ആണ്. ആ തൊപ്പിന് ഉണ്ടായിരുന്ന ഒരു സംഭവം പൊളിയായിരുന്നു. ഇന്നലെ എന്റെ കണ്ണൊക്കെ എങ്ങനെയൊക്കെ എന്തോ പറ്റി, എന്തൊക്കെ കണ്ടില്ലേ, എന്റെ ഈ ഇടത്ത് കണ്ണ് കലങ്ങിയിരിക്കുന്നുണ്ടല്ലേ, എന്ത് പറ്റിയെന്നൊരു അടി പ്രശ്നമില്ല. രാത്രി ഉറങ്ങുമ്പോ ശ്വേത ഇടിച്ചാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആണോ ശ്വേത? അപ്പൊ നമ്മള് കേബിൾ കാർ കയറാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. എവിടെയാ നമ്മള് വന്നേക്കുന്നത്? ആ ഇത് ഏത് കേബിൾ കാറാ? ബ്ലാക്ക് കേബിൾ കാറോ? ലങ്കാവി ലങ്കാവി ആ ലങ്കാവി കേബിൾ കാർ. ഇവിടെ കുറെ സംഭവം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലങ്കാവി വരുന്ന ആൾക്കാർ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഫുൾ മാറ്റി വെക്കണം. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. കേബിൾ കാർ ഉണ്ട്, പിന്നെ 3D ആർട്ട് മ്യൂസിയം ഉണ്ട്, കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാം, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന, വീട്ടിൽ നിന്നല്ല, ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് വണ്ടി ഇവിടെ പാർക്കിങ്ങിലിട്ടു. ദെൻ വി ആർ എൻ്ററിങ് ഓറിയന്റൽ വില്ലേജ് നൗ. ഓറിയന്റൽ വില്ലേജ് വെൽക്കം ടു ലങ്കാവി സ്കൈ ക്യാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ കാണാൻ സാധിക്കും, ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകൾ. ലങ്കാവിയിൽ ലണ്ടൻ ബസ് പോകുന്നതാണ്ട്. നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ലണ്ടൻ ബസ്സിൽ കയറി പോകാം. അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. തിരക്ക് പൊതുവെ കുറവാണ്. എന്ന് വെച്ചാൽ ഇത് ഓഫ് സീസൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സീസൺ ഒന്നും അല്ല, സീസൺ സമയമാണ്. നമ്മൾ ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സീസൺ സമയം തന്നെയാണ്. പക്ഷേ പണ്ടത്തെ ആ ഒരു ചാം എന്തോ എവിടെയോ നഷ്ടപ്പെട്ടു. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കര അഫോർഡബിൾ ആണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഈ ഒരു സ്ഥലം എത്ര അഫോർഡബിൾ ആണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. സെൽഫിയൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ശ്വേതാ സാർ കളിക്കുന്ന സാധനം കണ്ടോ? ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ പാർക്കിലൊക്കെ പോയായിരുന്നു. ഋഷി അവിടെ പാർക്കിലുള്ള എല്ലാ സംഭവങ്ങളും അതിഗംഭീരമായി എക്സ്പ്ലോർ ചെയ്തു. അതായത് കൊള്ളൂടാ, വാ നമുക്ക് വേറെ പോവാം, വാ നമുക്ക് കേബിൾ കാറിൽ കയറാൻ പോവാം. വാ ഞങ്ങൾ അന്ന് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഇവിടെ ആളുകളെ ഇലബിടിപിടാ. അന്ന് ഇവിടെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇവന്റ്സ് അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നോബഡി നോബഡി. ബുടുബിട എങ്ങോട്ടാ പോകുന്നത്? ബുടുബിടക്ക് വഴി അറിയാമല്ലോ എങ്ങോട്ടാ പോണ്ടെന്നുള്ളത്. നോക്കടി പൂട്ടിക്കിടക്കുന്ന സബ്വേ, കണ്ടില്ലേ? ന്യൂ പ്രോഡക്റ്റ് കമ്മിങ് സൂൺ, റിനോവേഷൻ. പൂട്ടിക്കിടക്കുന്ന സബ്വേ, ഇതിന്റെ ഇത് പൂട്ടിക്കിടക്കുന്നു, ഇതെല്ലാം പൂട്ടിക്കിടക്കാനുള്ള. ഇവിടെ റെസ്റ്റോറന്റ് മർഹബ, ഹിന്ദി പാട്ടൊക്കെ വെച്ചിരിക്കുന്ന അകത്ത്. ഉച്ചക്ക് ഇവിടെ കഴിക്കണ ഇന്ത്യൻ ഫുഡാണോ? സത്യം പറയാലോ, ഇവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. യെസ്, അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് ഉപ്പിട്ട് കഴിക്കാനുള്ള സ്ഥലമായി ഗൈസ്. ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ അങ്ങനെ ഇന്ത്യൻ ഫുഡുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ട്, പക്ഷേ ഓർഡർ ചെയ്ത് വീടും കേട്ടോ, ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കേബിൾ കാർ എന്ന് പറയുന്നത് അവിടെ ബാക്കിൽ ഒരു മല ഉണ്ടാവും. ആ മലയുടെ മുകളിൽ കയറിയിട്ട് അവിടെ കയറിയിട്ട് നമ്മൾ അടിപൊളി ഒരു മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. നമ്മൾ ചൈനയിലൊക്കെ പോയപ്പം കണ്ടില്ലേ, അത്രയും ഗംഭീരമല്ലെങ്കിലും നമ്മുടെ മലേഷ്യയിൽ ഒരു കിഡിലൻ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ ഉണ്ട്. ആ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ നമുക്ക് പോയി കാണാം. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത്. പിന്നെ ഇവിടെ ഒരു യൂണിവേഴ്സൽ 3D സ്റ്റുഡിയോ ആർട്ട് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ച് പോയി വന്നതിന് ശേഷം നമുക്ക് പോയി കാണാം. സോ വെൽക്കം ടു ലങ്കാവി സ്കൈ ക്യാബ്. ഇവിടെ മേളില് ബിഗ് ഫാൻ ഉണ്ട് കണ്ടോ, ബിഗ് ഫാൻ, ബിഗ് ഫാൻ. എന്തുവാ നാണുണ്ടോ? പേടി പേടി എന്ന് പറയാൻ, പേടി പേടി എന്ന് പറയാൻ നാണുണ്ടോ? നാണുണ്ടോ? നാണുണ്ടോ പേടി എന്ന് പറയാൻ? ഞങ്ങളിങ്ങനെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. വെറുതെ ഷോയാ. ഇവൻ നാച്ചിക്കും. പേടി പേടി
നിങ്ങളുടെ മുമ്പില് സിംഹം മാവിനാണ് എലിയായി ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. 85 റിങ്കറ്റാണ് ഒരാളുടെ റേറ്റ് എന്ന് പറയുന്നത്. 85 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1500 രൂപ വരും. അപ്പൊ ഋഷിക്ക് ടിക്കറ്റ് വേണ്ട, 3 വയസ്സ് മുതൽ ടിക്കറ്റ് മതി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ 170 റിങ്കറ്റ് കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതിനകത്ത് 4 ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. കേബിൾ കാറും പിന്നെ ബാക്കി നമ്മൾ കാണിക്കാൻ പോകുന്ന ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരു വാച്ച് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. ആ വാച്ച് പോലത്തെ സാധനം കാണിച്ചിട്ട് വി ഗോ ഇൻസൈഡ്. ഇതാണ് സാധനം, ടിക്കറ്റ്. അതാ വരുന്നു കേബിൾ കാറുകൾ. ആ കാണുന്ന മലയുടെ മേളിലേക്കാട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. ഷോ, എന്റെ പൊന്നു, ഇത് അത്യാവശ്യം വലിയ കേബിൾ കാർ ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ. യെസ്, അപ്പൊ നമ്മൾ കേബിൾ കാറിൽ പോകാൻ പോവാണ്. ഇത് കണ്ടോ, 550 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ടാണ്. തിരക്ക് ഉള്ള സമയമാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഗണ്ടോള കിട്ടണമെങ്കിൽ 550 റിങ്കറ്റ് കൊടുക്കണം. ഇതിപ്പോ നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല. നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും പ്രൈവറ്റ് കിട്ടുന്നത്, കാരണം അത്ര ആൾക്കാരെ ഉള്ളു. അപ്പൊ നമുക്കൊരു അല്ല, അവർക്കറിയാം, കാരണം പുറകിലാരും ഇല്ല, അവരുടെ കുറച്ച് ആൾക്കാരെ ഉള്ളു. സോ റെഡി 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 എന്താ ഋഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേബിൾ കാറ്. അതെ, ഋഷി എവിടൊക്കെ പോയപ്പോ കേബിൾ കാറിൽ കയറി, സെന്റോസ ഐലൻഡിൽ പോയപ്പോ കേബിൾ കാറിൽ കയറി. ഋഷി ഓസ്ട്രിച്ചിനെ കണ്ടോ? ദേ ഓസ്ട്രിച്ച്, കൗവ്, എന്തൊക്കെയാ താഴെ, ചെറിയ പോണി, എന്തൊക്കെയുണ്ട് താഴെ. ഇതിന്റെ ചില്ലൊക്കെ കൊള്ളൂരടി നോക്കി, ഇതൊക്കെ ഡേർട്ട് പൊട്ടിയിരിക്കുന്നു. ബാഗി ഇവിടത്തെ ചില്ല് മാത്രം കൊള്ളാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുണ്ട്, നമ്മളിങ്ങനെ കേബിൾ കാറിന് മുകളിലേക്ക് കയറി പോയി അതിങ്ങനെ നോക്കി നോക്കി പോകുമ്പോഴത്തേക്കിനും അങ്ങനെ ദൂരെ മലയുടെ മേളില് ഒരു ചെറിയ ബ്രിഡ്ജ് കണ്ട. അതാണ് നമ്മൾ കാണാൻ പോകുന്ന സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് കാണാം അങ്ങോട്ടേക്ക് പോകാനായിട്ട്, അപ്പോഴേ നമ്മൾ അടുത്തുള്ളൂ. അങ്ങ് താഴേക്ക് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ദയാ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് കയറി വന്നത്. പിന്നെ അങ്ങ് അപ്പുറത്തായിട്ട് നമുക്ക് നമ്മുടെ കടൽ കാണാൻ സാധിക്കും. കടൽ എന്ത് സൈലന്റ് അല്ലേ, ലങ്കാവി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഐലൻഡ് ആണ്, മലേഷ്യയുടെ കീഴിലുള്ള ഒരു കുഞ്ഞ് ഐലൻഡ്. ആ ഐലൻഡിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷൻ, മലകള്, പിന്നെ വെള്ളച്ചാട്ടങ്ങള്, പിന്നെ എന്താ നമുക്ക് എന്തൊക്കെ വേണോ, ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെ വേണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ ഇപ്പൊ നമുക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. ശരിക്കും മഴയുള്ള കാലത്തൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വരുന്ന അടിപൊളി വെള്ളച്ചാട്ടം അത്. ലോകത്തിന്റെ ഏതൊക്കെ സ്ഥലത്ത് എവിടൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള കാട്ടില് നല്ല അടിപൊളിയായിട്ട് കേബിൾ കാറും ആക്ടിവിറ്റീസും ഉണ്ടാക്കി എത്ര ടൂറിസ്റ്റുകൾ വന്ന്, എത്ര കാശാ ഓരോ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ മാത്രമേ സംഭവം, നമ്മുടെ വയനാട്ടിലും മൂന്നാറിലൊക്കെ ഇതുപോലെ നമുക്ക് മനോഹരമായിട്ടുള്ള കാടുകളുണ്ട്. ആ കാടിനെ അധികം നശിപ്പിക്കാതെ, ആ കാടിന്റെ ആ സന്തുലിനാവസ്ഥയെ നശിപ്പിക്കാതെ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള എന്തോരം പ്രൊജക്ടുകൾ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പ്രൈവറ്റൈസ് ചെയ്യണം, പ്രൈവറ്റൈസ് ചെയ്തിട്ട് പ്രൈവറ്റ് ആളുകളെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും അല്ലേ. താഴെ നോക്കിയേ എന്റെ പൊന്നു, ഞാൻ ഇരിക്കട്ടെ, എനിക്ക് പേടിയാവുന്നു, ചെറുതായിരിക്കും പേടിയാവുന്നു. നല്ല കാറ്റടിക്കുന്നു, കാറ്റടിച്ചിട്ട് ശരിക്കും അതാണെന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണത്തില്ല, പക്ഷെ ഇതിൽ ഇരുന്നാലേ ഒരു പേടിയാവുന്നുണ്ട് ഇല്ലേ. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് പേടിയാവുന്നു. ഞങ്ങൾക്ക് പേടിയുണ്ടല്ലോ, ഞങ്ങളൊന്നും പുറത്ത് കാണിക്കില്ലല്ലോ. ഞങ്ങൾക്ക് പേടിയെന്ന് പറയോ, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്താ ഋഷി, പേടിയുണ്ടോ, പേടിയുണ്ടോ, പേടിയുണ്ടോ? അവൻ അപ്പാടെടുത്തിരിക്കുമ്പോ അവന്റെ ഒരു പേടിയില്ല അല്ലേ. മേളോട്ട് പോയി, ആ കാണുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു, ഞങ്ങൾ മൂന്നുപേരും ഒരു കളർ. അതല്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞത്, സ്റ്റാർട്ടിംഗിൽ പറഞ്ഞത് നമ്മൾ മൂന്നുപേരും ഒന്ന് ബ്ലൂ ആണ്. ബ്ലും 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 ഇഷ്ടപ്പെട്ടോ? ചുമ്മാ എന്നെ കൂടി പേടിപ്പിക്കല്ലേ. അങ്ങനെ നമ്മൾ കേറി 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 അങ്ങത് അതിന്റെ മേളില് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ചാണ് ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നത് രണ്ടുപേരും. കാറ്റെന്ന് പറഞ്ഞാൽ ഇതൊന്നര കാറ്റൊക്കെ ഫീൽ ഇറ്റ്, ആ സൗണ്ട് കേട്ടോ. ഇവരെങ്ങനെയാണ് ഈ കാറ്റത്ത് ഇത് ഓടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ദൈവമേ, ഇത് ഭയങ്കര സ്പീഡിലാട്ടോ വരുന്നത്, നമുക്കിത് മനസ്സിലാകാതെ സംഭവം. ശരിക്കും പേടിച്ചു കേട്ടോ.
അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്നും പേടിച്ചു കുറച്ച് യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ എത്തി. അപ്പൊ ഇനി ഇവിടെ എന്താ സംഭവിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ സ്കൈ ബ്രിഡ്ജ്, ആ സ്കൈ ബ്രിഡ്ജിലേക്ക് നടന്നു കയറി പോകണം. മഴ പെയ്ത് നമ്മുടെ ഈ ഒരു ദിവസം കുളമാക്കാതിരുന്നാൽ മതിയായിരുന്നു, കാരണം ഇന്ന് രാവിലെ മുതൽ മഴക്കാറുണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോ ഇവിടെ സംഭവം മനസ്സിലായത്, നമ്മൾ ഈ കണ്ടില്ലേ, നമ്മൾ മേളിൽ താഴെ നിന്ന് വരുമ്പോഴത്തേക്ക് ഈ സാധനം കണ്ടില്ലേ, അവിടെ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. നമ്മുടെ കേബിൾ കാറിൽ നിന്ന് കയറി വന്നുള്ള ആ സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ദോ ആ കാണുന്ന സംഭവമാണ്. അവിടെ പോകാനായിട്ട് ഇനി വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് കേബിൾ കാർ എടുത്ത് അപ്പുറത്തെ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഈ കാണുന്ന ഇതിൽ കൂടെ അങ്ങോട്ട് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കൈ ബ്രിഡ്ജിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഈ ഇതിന്റെ മേളൊക്കെ പോയിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്റെ പൊന്നെ, ഇന്ന് ശരിക്കും കാലാവസ്ഥ ഭയങ്കര മോശമാണ്. നമുക്ക് ആ ഒരു കാലാവസ്ഥ മൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വിസിബിലിറ്റി കുറവുണ്ട്. താഴെ ഒരു യോട്ട് ക്ലബ്ബ് കാണാം, പിന്നെ നമുക്ക് അവിടെ കുറെ ബീച്ചുകൾ കാണാം, മനോഹരമായിട്ടുള്ള കുറെ ബീച്ചുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇവിടെ കുറെ പ്രൈവറ്റ് ബീച്ചുകളും പിന്നെ കുറെ ബീച്ച് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ കുറെ റിസോർട്ടുകളുണ്ട്, കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ കയറി വന്നത് ബേസിക്കലി. അയ്യേ, അൺഫോർച്ചുനേറ്റ്ലി വെൽക്കം ടു ഈഗിൾ നെസ്റ്റ് സ്കൈ വോക്ക് ലങ്കാവി. അത് ക്ലോസ്ഡ് ആണ്, അത് തുറന്നിട്ടില്ല, അതിന്റെ മേളിൽ കയറാൻ പറ്റൂല. അത് ശരിയാ, എനിക്ക് തോന്നുന്നു അത് പണി നടക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ അവിടെ വന്നപ്പോ ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. അതാണ് സംഭവം, കണ്ടില്ലേ, ഇവിടെ ഇറങ്ങി തന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടെ കാണാൻ സാധിക്കും. അടിപൊളിയാണ് അല്ലേ, കൊള്ളാം. ഇതിന്റെ ആർക്കിടെക്റ്റിന്റെ പേരും മറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പുതിയ സംഭവമാണ്, കണ്ടില്ലേ, വാക്കിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്, ദി ലോങ്സ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് സ്കൈ വാക്ക് ഇൻ ദ വേൾഡ്. ലോങ്സ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് സ്കൈ വാക്കോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വലിഞ്ഞു കയറുന്നുണ്ട്, എവിടെയാണ് കയറി പോകുന്നത്? എന്തുവാ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സ്കൈ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയുള്ള കേബിൾ കാറിൽ നമുക്ക് കയറാൻ സമയമായിരിക്കുകയാണ്. നമ്മള് ക്യൂ നിന്ന് വേണം കയറാനായിട്ട്. ഇവിടുന്ന് പോകാനായിട്ട് തിരക്കുണ്ട്. യെസ്, നമ്മുടെ കേബിൾ കാർ ഇതാ വന്നിരിക്കുകയാണ് ഗായ്സ്. യെസ്, കം ഓൺ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണല്ലേ. ഓ അയ്യോ, ദേ പുറകെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാല്ലോ. ഹായ്, അത് കണ്ടോ ഋഷി, ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ? നീയ കണ്ടോ? നടക്കോ അതിന്റെ മേളിൽ കൂടി? അതോ പേടി എന്ന് പറയോ അവിടെ പോയിട്ട്? ഇല്ലല്ലോ അല്ലേ, അവിടെ ചെല്ലുമ്പോ പറയണം. നീ ഇല്ലാന്ന് താഴെ ഗ്ലാസ്സാ. ഓക്കേ, ബൈ. ഇറങ്ങിക്കോളൂ. നമ്മളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര കാറ്റാണല്ലോ ഇവിടെ എല്ലാം. ഇവിടെ മേളിൽ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ സ്കൈ ബ്രിഡ്ജിൽ പോകാനായിട്ടുള്ള ടിക്കറ്റ് നമ്മൾ വേറെ എടുക്കണം. അതിനാണ്ട് 6 റിങ്കറ്റ് എന്താ ഉള്ളു, ചെറിയ പൈസയേ ഉള്ളൂ. അത് ഇവിടെ നടക്കാം. കൊച്ചുകുട്ടികൾക്ക് 4 റിങ്കറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ആ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നടന്നിറങ്ങിപ്പം ഏകദേശം 10 മിനിറ്റ് നടക്കാനുണ്ടാവും, 324 സ്റ്റെപ്സ്. പിന്നെ ഉള്ളത് സ്കൈ ബ്രിഡ്ജും സ്കൈ ഗ്ലൈഡും കൂടെ ഉള്ള പാക്കേജ്. അതിന് 16 റിങ്കറ്റാണ് കൊടുക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഏകദേശം 250 രൂപ വരും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോയിട്ട് തിരിച്ചു കയറി വരാം. നടക്കണ്ട, നമ്മൾ കഴിഞ്ഞ തവണ ഞങ്ങൾ നടന്നാണ് പോയത്, തിരിച്ചു കയറി വന്ന ഗ്ലൈഡിന് അങ്ങനെ എന്തുമായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്ക് ഋഷിയും കൂടെ ഉള്ള സ്ഥിതിക്ക് അതൊന്നും വലിക്കില്ലേ ബാ. ഋഷിയും കൂടെ ഉള്ള സ്ഥിതിക്ക് ഇവനെയും കൊണ്ട് 1300 സ്റ്റെപ്പ് നടന്നിറങ്ങി പോവാന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആയതുകൊണ്ട് അങ്ങോട്ടല്ല കേട്ടോ, നമുക്ക് ഇങ്ങോട്ട് പോണേ. ഇവിടുന്ന് ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഋഷിയെ കൊണ്ട് ഇറങ്ങി പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ സാധനത്തിൽ ഇവിടെ ഒരു ഗ്ലൈഡ് ഉണ്ട്, ഈ ഗ്ലൈഡിൽ നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതൊരു ലോങ് ക്യൂ ആണ്, ഇവിടെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. പാമ്പ്, ഞാനും പേടിച്ചു, പാമ്പ് തന്നിരുന്നില്ല. ഇതാണ് നമ്മുടെ ഗ്ലൈഡ്. ഇതിനകത്ത് മാക്സിമം ഒരു 10 പേർക്ക് നിൽക്കാൻ പറ്റും. യെസ്, അങ്ങനെ നമ്മളെ ലിഫ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതൊരു കുഞ്ഞു സാധനം അല്ലേ, ചെറിയൊരു സാധനം. ഇത് നമുക്കൊരു 10 പേർക്ക് മാക്സിമം നിൽക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഈസി ആയിട്ട് നടന്ന് താഴെ കിറങ്ങാം. പക്ഷെ ഇതിൽ കയറാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ക്യൂ നിന്നു. യെസ്, അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ദേവിടെ തിരിച്ച് മേളിലോട്ട് കയറി. ഏതാ നല്ല തിരക്കുണ്ട് മേളിൽ കയറി പോകാന്. നമുക്ക് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നടന്ന് ചെറുപ്പം തിരിച്ചു പോകുമ്പോൾ യു കം ബൈ ദസ്, ഐ തിങ്ക് ദറ്റ് ഈസ് ബെറ്റർ. സോ നമ്മളിപ്പം സ്കൈ ബ്രിഡ്ജിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന പോലെ തിരക്കൊന്നുമില്ല. അങ്ങനെ ഫൈനലി നമ്മളതാ എത്തിയിരിക്കുകയാണ്. അതെ, ആ കാണുന്ന സ്ഥലത്ത് നിന്ന് കേബിൾ കാറിൽ ഇങ്ങനെ കയറി കയറി ഇവിടെ പോയി ഇതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്ന് നമ്മൾ നമ്മുടെ സ്കൈ ബ്രിഡ്ജിൽ വന്നിരിക്കുകയാണ്. ഋഷി കയ്യെ പിടിക്കണം കേട്ടോ, ഓടരുത് കേട്ടോ. ആ അവിടെ ചേട്ടൻ അങ്ങോട്ട് പൊക്കോളൂ, നീ ഇവിടെ നിൽക്കി. കയ്യെ പിടിച്ച് നടക്കണം, കയ്യെ പിടിച്ച് നടക്കണം. അഞ്ചു കൊല്ലം മുമ്പ് ഞാനും ശ്രദ്ധയും കൂടെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. 5 കൊല്ലത്തിന് ശേഷം ഇപ്പൊ ഞാനും ശ്രദ്ധയും കൂടെ ഞമ്മണി കാന്താരി ചെക്കനെ കൊണ്ട് വന്നേക്കുന്നു. അല്ലേടാ കാന്താരി.
ഈ അപ്പനെ മോനെ ഞാൻ എന്തോ ചെയ്യും, നടക്കുന്നുണ്ട്, എടുക്ക എടുക്ക എടുക്കുന്നു, എടുത്തോ എടുത്തോ. ഗ്ലാസ് ബ്രിഡ്ജ് എന്തുവാ റിഷാദ്, എന്തോ ഇത് എന്തുവാടാ ഇത്, ഗ്ലാസ് ബ്രിഡ്ജ് ആണോ? അയ്യോ വന്നേ വന്നേ, അയ്യോ അന്ന് പറ്റിക്കാന്നു മനസ്സിലായി. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്നുവെച്ചാ, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു, എനിക്കാ പേടി, അവരൊരു പ്രശ്നമില്ല. നോക്ക് ഒരു കുഴപ്പമില്ലാതെ ഊരി വെക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും ഷൂ വരുന്നില്ലല്ലോ. ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ അടിപൊളിയാ, പക്ഷെ കാറ്റാ, ഭയങ്കര കാറ്റാ. ഇപ്പൊ വെതർ ഭയങ്കര മോശമാണ്, കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അത് മാത്രമല്ല ക്ലൗഡിയാണ്, അതുകൊണ്ട് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആംബിയൻസ് കിട്ടണില്ല. നമ്മൾ ആ സ്കൈ ബ്രിഡ്ജിൽ കൂടെ നടന്നെങ്കിൽ അറ്റം വരുമ്പോഴത്തേക്കിനും ഒന്നുമില്ല, ഫോറസ്റ്റ് അങ്ങ് ദൂരെ കുറെ ഐലൻഡുകളും കടലും ഒക്കെ കാണാം. 2001 ഇവിടുത്തെ ഈ ഒരു സ്കൈ ബ്രിഡ്ജിന്റെ പണി ആരംഭിച്ചത്. ഒരു വർഷം കൊണ്ട് 2002 ഏപ്രിൽ അതിന്റെ പണി തീർത്ത് 2002 അത് ഉദ്ഘാടനം ചെയ്ത്. ഉമ്മ പിന്നെ കൊടുക്കാം നമുക്ക്, ആ കൊടുക്ക് ആ ഉമ്മ. അതായത് ഒരു വർഷം കൊണ്ട് 2002 ഓഗസ്റ്റിൽ ഇതിന്റെ പണി തീർത്ത് ഉദ്ഘാടനം ചെയ്ത്. ഭയങ്കര സംഭവമാണ് അല്ലേ, ഇതുപോലൊരു മലേഷ്യ പോലെയുള്ള ലങ്കാവി പോലുള്ള ഒരു ചെറിയൊരു രാജ്യത്ത് ഭയങ്കര സിമ്പിളായിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് 1.7 km മുകളിലേക്ക് വന്നിട്ടാണ് നമ്മൾ മിഡിൽ സ്റ്റേഷനിൽ വരുന്നത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് വരും. സീ ലെവലിൽ നിന്ന് 708 m ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് സ്കൈ ബ്രിഡ്ജ്. വെൽക്കം ടു ഞാൻ ഉമ്മ കൊടുക്കാൻ പാടില്ല, കണ്ട്, ഇതാണ് സെക്കൻഡ് ഹണിമൂൺ വന്നുള്ള പ്രശ്നം. ഈ കുനിപ്പ് സമ്മതിക്കില്ല, ഒരു ഉമ്മ കൊടുക്കാൻ പോലും കണ്ടില്ല. നോക്ക്, ഞാൻ കൊടുത്തോളൂ ഉമ്മ, അതെ ഉമ്മ ഞാൻ കൊടുത്തു, ഉമ്മ അതെ ഉമ്മ കൊടുത്ത്, ഉമ്മ ഞാൻ മാറിക്കോണോ, ഒന്ന് സമ്മതിക്കൂല. നീ എന്ത് കുശുമ്പനാണോ? അമ്മ ബാബുവിന്റെ ആണ്, അപ്പാടെ അല്ല. എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കാണ് ഋഷി അല്ലേ. ഇതിന്റെ മെലകൾ ആണെന്നേ ബാ, ആ ഞങ്ങൾക്ക് അതൊന്നും ഒരു പേടിയില്ല. ചോദ്യം അവരെ പോയി അടിച്ച്, നീ എന്തിനാണ് അവരെ പോയി അടിച്ചത്? വെറുതെ നടന്ന ഒരാളെ പോയി അടി കൊടുത്തു. നീ കണ്ട ആൾക്കാരൊക്കെ പോയി അടിക്കുവാടാ അടിക്കുവാടാ, ഏഹ് അഴക്കളി. തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ ആ സാധനത്തിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു 1.5 മണിക്കൂറോടെ ക്യൂ നിൽക്കേണ്ടി വരും. അതിലും ഏതോ 10 മിനിറ്റോട് നമുക്ക് ഈ നേച്ചർ വാക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് മേളിലോട്ട് കയറി. ഇപ്പം 120 സ്റ്റെപ്പേ ഉള്ളൂ, ദാറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് നിസ്സാരം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് നടന്ന് പോകാമെന്ന് വിചാരിച്ച് ഋഷി ആയിരിക്കും മിക്കവാറും മേളിലേക്ക് ഫസ്റ്റ് എത്തുന്നത്. ഋഷി കണ്ടാ പോകുന്ന കണ്ടാ, ഗുഡ് ബോയ് അല്ലേ ഋഷി. ഇപ്പം എവിടെയാ ഋഷി? ആ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നടന്നു പോവാ അല്ലേ നമ്മള്. വെരി ഗുഡ്, കയറി കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ തിരിച്ച് താഴേക്ക് പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോ നമുക്ക് റെഡ് കേബിൾ കാർ കിട്ടിയിരിക്കുകയാണ്. റെഡ് കേബിൾ കാർ കിട്ടിയല്ലോ ഋഷിക്ക്. ഇത് ഭയങ്കര സ്റ്റീപ്പാ, താഴെ അബദ്ധവശാപ്പോലും നോക്കല്ലേ, ഞാൻ കാണിച്ചുതരാം, ഞാൻ നോക്കുന്നില്ല ഗൈസ്. ഇവിടെ നോക്കണേ, ഇത് കണ്ട മല കണ്ട, കേബിൾ കാർ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഇതാണ് വേൾഡ് എന്നാ കാണിക്കുന്നത്. അത് കടല്, ഇവിടെ മലകള്, അവിടെ ഐലൻഡ്സ്. പേടി 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 പേടി, എനിക്ക് പേടി, അല്ല അവൻ പേടി എന്ന് പറഞ്ഞ എന്നെ കെട്ടിപ്പിടിക്കത്തില്ലേ, അപ്പൊ ഞാൻ പേടി എന്ന് പറഞ്ഞ അവനെ കെട്ടിപ്പിടിക്കാം. ഋഷി പേടി, ഋഷി പേടി, അപ്പ പേടി, അപ്പയ്ക്ക് പേടിയാവുന്നു, ഋഷിക്ക് പേടിയുണ്ടോ? ഉണ്ടോ? എന്ത് സ്റ്റീപ്പാന്നറിയോ ഇത്. അങ്ങനെ നമ്മൾ ആടി 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 താഴെ എത്തിരിക്കുകയാണ്. നമുക്ക് ഇനി ബിരിയാണി കഴിക്കാം. Now it's time to have our lunch. അപ്പോൾ ഇവിടെ തന്നെയുള്ള നമ്മൾ വരുമ്പോൾ നമ്മൾ നോട്ടം ഇട്ട് വെച്ച മർഹബ റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് മമ്മം കഴിക്കാം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിരിക്കുകയാണ്. ഇത് എഗ് ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് വിത്ത് ഒരു ഫ്രൈഡ് എഗ് ഉണ്ട്, അതിനകത്ത് കുറച്ച് പച്ചക്കറി ഉണ്ട്, പിന്നെ ചില്ലി ചിക്കൻ, പിന്നെ ഇതിനകത്ത് ചില്ലി ആയിട്ടിരിക്കുന്ന ചില്ലി ചിക്കൻ,
പിന്നെ 1 കിലോ പഞ്ചസാര ഇട്ട് അടിച്ചു തന്ന മിന്റ് ലൈമാണ്, ഇതിനകത്ത് മൊത്തം പഞ്ചസാരയാണ് കൈസ്. ചേത പൂരിയും ചന മസാലയും വാങ്ങിച്ചായിരുന്നു. ചന മസാല എന്തോ വെളുത്ത കറിയാണല്ലോ, കൊള്ളൂല അല്ലേ. ഇത് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല, സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. നോട്ട് ബാഡ്, വലിയ എന്താ പറയുക, മോശം എന്ന് പറയാനില്ല, ഡൂവബിൾ. ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഞങ്ങൾ 3 പേര്. ഇത്രയും കഴിച്ചതെല്ലാം കൂടെ ഒരു നമ്മുടെ ഇന്ത്യൻ രൂപ 2000 രൂപ ആയിട്ടുണ്ട്. കുറച്ച് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്, സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയാണല്ലോ, എല്ലാം എക്സ്പെൻസീവ് ആണല്ലോ. അപ്പൊ ഇത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനി എവിടെ ചെയ്താ പോകേണ്ടത്? 3D ആയിട്ട് കാണാൻ പോയാലോ. വേറെ എന്തൊക്കെയുള്ളത്? അപ്പൊ ഇതാണ് ഇവിടുത്തെ 3D ആർട്ട് ലങ്കാവി എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണ്. സംഭവം ആർട്ട് ഗാലറി അല്ല, ഇത് വേറെ സംഭവമാണ്. ലെറ്റ്സ് ഗോ ദേർ. അപ്പൊ കുറച്ച് നല്ല 3D ആനിമേഷനിൽ 3D എഫക്ട്സിൽ നമുക്ക് കുറെ കിടക്കാച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അത് കയറി കഴിഞ്ഞാല് റഷ്യ ആപ്പിൾ കണ്ടിട്ട് ആപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് തൊടാൻ പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഋഷിനെ കയറി വന്നപ്പോഴേ വെള്ളമാണെന്ന് പറഞ്ഞ് താഴെ ഒരു സംഭവം കണ്ട് ഋഷി പറ്റിച്ചു. ആപ്പിള് പോയി തൊട്ടെ, ആപ്പിള് തൊട്ടെ, പോയിട്ടെ, തൊട്ടെ തൊട്ടെ ആപ്പിൾ. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് പല രീതിയിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അത് ഫോട്ടോഗ്രാഫേഴ്സിന്റെ കഴിവാണ് ബേസിക്കലി ഇവിടെ എങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ടാവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് എന്താ ഇവിടെ, ഇതാരും ഇവിടെ, വാട്ട് ഇസ് ഇറ്റ് ഹിയർ? അയ്യോ, ഋഷി ആണോ? ആ ഋഷി, ഋഷി അണ്ടർ വാട്ടറിൽ പോയോ? ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഓടി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ പല രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ആന, ആന, ആനനെ കണ്ടോ? അയ്യോ, ആനനെ പോയി തൊട്ട് തൊട്ട് തൊട്ട്. അവര് ഫോട്ടോ എടുക്കട്ടെ, അവര് മിനിറ്റ് പോലെ. ഋഷി ഇവിടെ ഓരോ മൃഗങ്ങളെ കണ്ട് എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ അടുത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതെ, ആന എടുത്ത് പോ, ചെല ചെല ആന, ആന. അയ്യോ, ഓ വാ, എല്ലാം നല്ലൊരു കിടക്കാശി 3D എഫക്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടല്ലേ, അടിപൊളി 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 അടിപൊളി, കൊള്ളാം. ഹൈ, അടിപൊളി അടിപൊളി. ഋഷിക്ക് എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും പ്രാന്തായിപ്പോയി, വെള്ളി പിടിച്ച്. ഇവിടെ നോക്കിയപ്പോ ഫുൾ അത് അതാണ്. ഹായ് അമ്മ വരുന്നു, ഇപ്പൊ പോയി ഫോട്ടോ എടുക്കട്ടെ. പോ 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 പോ. അയ്യോ, ഇതെവിടെയാ? അയ്യോ, പേടിയായോ ഋഷിക്ക്? പേടിയായോ ഋഷി? ഒരു സ്ഥലത്ത് ഓടി നടക്കുന്നു, ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഫുൾ ഓടി നടന്നോണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു ഫോട്ടോ പോലും മര്യാദക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഋഷി, നോ നോ നോ, പെമ്പിള്ളേരെ കണ്ട അമ്മരൊക്കെ പോയി പിടിക്കും. അതാണ് അതിന്റെ മേളിൽ കയറി നിൽക്കട്ടാ. മാലാക മാലാക, അപ്പൻ്റെ അടുത്ത് വാ, ആ ഫോ വീഡിയോ എടുക്കാം. വരുന്നില്ല ഗൈസ്. ഞങ്ങളിപ്പോ ജുറാസിക് വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ജുറാസിക് വേൾഡിലെ ഡിനോസറിനെ കണ്ടോ നീ? എവിടെ ഡിനോസർ? ആ ഡിനോസർ ഉണ്ട് പുറയില്, കണ്ടോ? ഡിനോസർ പിടിച്ച് തിന്നും. ആ എന്ത് ചെയ്യും? തിന്നും. ആ ഇങ്ങനെ പിടിച്ച് തിന്നും. നമുക്ക് ഡിനോസറിന് കൊടുത്താലോ? ടയർഡായി, ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ടയർഡായി. ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാകത്തിന് ഡിനോസർ ഉണ്ട്, പിന്നെ തീതുപ്പുന്ന മറ്റേ ഡ്രാഗൺ ഉണ്ട്, പിന്നെ അവിടെ മറ്റേ സാധനങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്, പട്ടികളുണ്ട്. റഷേ, വഴക്കുണ്ടാക്കരുത്. ആ നീ അവിടെ നിന്നോ, കൂടെ നിന്നോ, എന്റെ ഫോട്ടോ എടുത്തോ. ഋഷി ഇവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഫുള്ള് എല്ലായിടത്തും കയറിയിട്ട് ബാബു ബാബു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവനെ തള്ളി മാറ്റി. എന്തോ ആരെടുക്കാനാ ബാബുവിന്റെ ഫോട്ടോ? അപ്പ എടുക്കുന്നുണ്ട് ബാബു. അമ്മയും മോനും കൂടെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തകർത്തോണ്ടിരിക്കുക. അവനാണ് ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞ, അവിടെ ഇരിക്കത്തുമില്ല, ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കും. ആ എടുത്ത് എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് കേട്ടോ. കൊച്ചു 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 കൊച്ചു. ആക്ച്വലി യു 3 മാച്ച് മാൻ. ആ രണ്ട് പിള്ളേര് അന്നും നല്ല മാച്ചാ. പിന്നെ വഴക്കുണ്ടാക്കാൻ പോകുന്ന ഒരുത്തൻ അവിടെ. ഹലോ, കണ്ടോ ഞാൻ വെള്ളത്തിലൂടെ നടക്കുന്ന കണ്ടു കഴിച്ചു? ഞാൻ വെള്ളത്തിലൂടെ നടക്കുന്ന കഴിച്ചു.
അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഒരു പേടിയില്ല, ഞങ്ങള് ഹാപ്പിയാണ്. ശരിക്കും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ഋഷി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. സത്യം അല്ലെ? സത്യം. നമ്മള് വിചാരിക്കും അതാണ് ഇതാണ്, നമ്മള് വിചാരിക്കുന്ന സ്ഥലത്തല്ല അവർ എൻജോയ് ചെയ്തത്. ഇന്നലെ രാത്രിയില് ഞങ്ങൾ ഇവിടെ ഒരു പബ്ലിക് പാർക്കിൽ പോയി. നമ്മള് സുഭാഷ് പാർക്ക് ഒക്കെ ഇല്ലേ എറണാകുളത്തുള്ള, അതേപോലെ ഒരു ചെറിയ പബ്ലിക് പാർക്ക്, ചെറുതല്ല കുറെ ഉണ്ട്, ഒരു 10-25 സ്ലൈഡ്സ് അവിടെ ഉണ്ട്. ഒരു മണിക്കൂറോളം ഋഷി ഒരു മിനിറ്റ് ഇറങ്ങി ഇരുന്നിട്ടില്ല, അവിടെ ഉള്ള എല്ലാ സ്ലൈഡ്സിലും സാധനത്തിലും കയറി ഇറങ്ങി ഹാപ്പി ആയിട്ട്. അതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. എന്താ ഋഷി? ഋഷി വന്നാ മതി, ഋഷി വന്നാ മതി. ഇവിടെ ഒരു സ്ഥലത്ത് ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ഒരു എന്തോ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ലേസർ ഷോ പോലത്തെ എന്തോ ഒരു ഷോ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്കിനും ഋഷിക്ക് പേടി പേടി എന്ന് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോ താഴെ ഇരിക്കുകയാണ് ഇവിടെ. കണ്ട അയ്യോ കഴിഞ്ഞല്ലോ, ഇപ്പൊ പേടി മാറിയാ? ഇത്ര നേരം പേടിയായിരുന്നു ഏട്ടാ, ഇപ്പൊ പേടി മാറിയാ? ഇരുട്ടായാ പേടിയാ അന്നേരം ഞങ്ങക്ക്. ഇത് കണ്ടോ, ഇതാണ് മമ്മി കണ്ടോ. ആ മറ്റേ ഇതല്ലേടി മമ്മി, ഈജിപ്ഷ്യൻ മമ്മി, ഈജിപ്ഷ്യൻ മമ്മി കണ്ടോ. മമ്മി ഇതൊക്കെ ഇവിടൊക്കെ ഉണ്ട് കൊറേ. അയ്യോ ഠോ, ഇത് കണ്ടില്ലേ നിയോൺ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട്. ഇതൊക്കെ പുതിയതാട്ടോ, ഇതൊക്കെ റിനോവേറ്റഡ് ആണ്. ഫിഷ് ഒക്കെ ഇത്തരത്തിലുള്ള കൊറേ സംഭവങ്ങളൊക്കെ കൊടുത്ത് അടിപൊളി. അയ്യോ സൂപ്പർ അല്ലേ ഋഷി? ആണോ? എന്താ ഋഷി? ആ അതെ, ഞങ്ങള് വീഡിയോ എടുത്തേ. തിളങ്ങുന്നാണ്ടോ? ഇത് ആക്ച്വലി അടിപൊളി ആയിട്ടുണ്ടോ കേട്ടോ ഗൈസ്. ഇത് ആക്ച്വലി നല്ല രസം ഉണ്ടല്ലേ. അവിടെ ജാപ്പനീസ്, ഇവിടെ ലണ്ടൻ. ജപ്പാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ വീടിന്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജപ്പാനിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ അതൊരു സംഭവമാണ്, അതൊരു ഇവന്റിന്റെ ഭാഗമായിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് നമ്മൾ പോകുന്ന മോസ്കോയോ? ഓ ഇത്, ആ ഇത് മറ്റേ റഷ്യൻ സംഭവങ്ങള്. വാവ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് ലണ്ടൻ ബസ്സിലാണ്. നമ്മളെല്ലാരും കൂടി വണ്ടി വലിച്ചോണ്ട് പോവാ. ശരാ ഋഷിക്കാരെ കേട്ടോ, 10 റിംഗറ്റും 7 റിംഗറ്റും ആണ്. ഓക്കെ, ലണ്ടൻ ബസ്സിന്റെ മേളിലാണോ ഋഷി? ഓ എനിക്ക് വയ്യ. അങ്ങനെ നിങ്ങൾ ലണ്ടനിൽ പോയില്ലെങ്കിലും നിങ്ങൾ ലണ്ടൻ ബസ്സിൽ കയറ്റിയില്ല ഞാൻ. യു ഷുഡ് താങ്ക് മീ അല്ലേ. പാലത്തിന്റെ മേളിലാണ്, ഇതാണ് മറ്റേ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടല്ലേ. ലണ്ടൻ ബ്രിഡ്ജ് കോക്കോമെലൺ ഒക്കെ വെച്ചേക്കുന്ന താഴെ കേട്ടോ. കോക്കോമെലൺ ചേതാ, ആ കണ്ണുകളെല്ലോട്ടൊന്ന് നോക്കിക്കേ. ഉറക്കം വന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ വണ്ടിയിലോട്ട് കയറേണ്ട താമസം, ഞങ്ങൾ ഉറങ്ങുന്നതായിരിക്കും. വീൽസ് ഓൺ ദ ബസ് ഗോസ് റൗണ്ട് 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 റൗണ്ട്. ഹേ, വീൽസ് ഓൺ ദ ബസ് ഗോസ് റൗണ്ട് 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 ഓൾ ത്രൂ ദ ടൗൺ. ഡോർസ് ഓൺ ദ ബസ് ഗോസ് ഓപ്പൺ ആൻഡ് ഷട്ട് ഓൾ ത്രൂ ദ ടൗൺ. സിസ് 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 tang 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 da da tang 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 oh pop pop adhu illa le ishtapettu. That's nice. Paattakke ella ariya full kaanapadam adichu vechukana rishi paattakke le karikina pole adu alla aa pinna alla. So guys, nammala pa tirichu evada tirikkiyanu theoral orangi orangi nadana nadana varunnundu. ഞങ്ങള് വണ്ടി കയറിയതും ഋഷി ഉറങ്ങി. അപ്പോൾ ഋഷി ഉറങ്ങിയോണ്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോകാൻ നിന്നില്ല, കാരണം നമ്മളവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടേക്ക്. സോ വി തോട്ട് ഓഫ് കമ്മിങ് ഹിയർ. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന്. ഋഷി നാളെ പോവാമേ ബീച്ചിൽ കേട്ടോ, നാളെ പോവാമേ. ആ ഇന്ന് നമുക്ക് പൂളിൽ ഇറങ്ങാം കേട്ടോ. അപ്പം അങ്ങ് പൂളിൽ ഇന്ന് പൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നാളെ ബീച്ചിൽ കൊണ്ടാമേ. ഇന്ന് പൂള് എടി ബീച്ചിൽ പോണോന്നടി ഇരുട്ടായി ഋഷി. ഇപ്പൊ സൺസെറ്റ് വരും, നമുക്ക് പൂളിൽ പോവാ കേട്ടോ. എടാ പൂളിൽ വേറെ പിള്ളേരൊക്കെ ഉണ്ട്, നമുക്ക് പൂളിൽ ചാടാമേ. ഓക്കെ ഓക്കെ, കം ഓൺ. ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഞങ്ങൾ അങ്ങനെ പൂളിൽ ചാടി, പൂളിൽ ചാടിയല്ലോ, പൂളിൽ ചാടിയല്ലോ. ഏ ഇന്ന് വെയിൽ ഇച്ചിരി കുറവായിരുന്നോണ്ടേ നല്ല തണുപ്പുണ്ട് പൂളിലെ വെള്ളത്തിന് അല്ലേ. അപ്പാ
അപ്പാ അങ്ങക്ക് ഇങ്ങനെ പൂളിലിറങ്ങി ഇങ്ങനെ അപ്പനെ കെട്ടിപ്പിടിച്ചിരിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം. അല്ലടാ പക്ഷേ ആ പിന്നല്ല അതാ സന്തോഷം കണ്ടില്ല, ചിരി കണ്ടില്ലേ, കിച്ചിരി കിച്ചിരി. അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇന്ന് നമ്മള് ചില്ലായി റിലാക്സ്ഡ് ആയി, ഇറ്റ്സ് എ നൈസ് ഡേ. നമ്മള് കേബിൾ കാറൊക്കെ പോയി, ഇഷ്ടപ്പെട്ടോ? യു ലൈക്ക് ഇറ്റ്? ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് അടിപൊളി. അപ്പോ നമുക്ക് നാളെ നാളെ ഒരു ദിവസം കൂടെ ഉള്ളു, നമ്മൾ നാളെ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ക്വാലാലംപൂരിലേക്ക് പോകാനാണ്. നമ്മൾ ഒരു ദിവസം ക്വാലാലംപൂരിൽ നിൽക്കും, ആൻഡ് വൺ ഡേ ഷോപ്പിംഗ്, അത് കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ബാക്ക് ടു കേരള. കുറേ നാൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു പോവാണ്. നാട്ടിൽ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ഒന്നൊന്നര മാസത്തിന് മേലെയായി തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിൽ നമുക്കൊക്കെ എന്തായാലും ഇനി അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ. ഹൗസ് വാർമിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നാട്ടിൽ പോയിട്ട്. അപ്പൊ സീ ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ ബൈ ഗൈസ്, ബൈ ബൈ ഗൈസ്. ഉമ്മ കൊടുക്കണോ? പൂളി വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഉമ്മ ഇരുന്നായിരിക്കും. ഉമ്മ കൊടുക്കൂ. Oh my guys, ഭയങ്കര ഉമ്മയാണ്. ഓക്കെ ബൈ ബൈ.